வெல்கம் டு வீட்ருஜி. வீட்ருஜி இன்னத்த வீடியோ எழுப்பத்தில் உண்டாக்கி எடுக்கின ஒரு குக்கர் சாம்பாரான. அப்போ இது நம்மள்ட சேனலில் ரெண்டு சப்ஸ்கிரைபர் கேட்டுட்டுண்டானதான. அப்போ வீடியோவில் போனதுக்கு முன்பு இந்த சேனல் ஆதிமாட்டு காணுண்டெங்கி லைக் செய்யணும், ஷேர் செய்யணும், சப்ஸ்கிரைப் செய்யணும், தொட்டடுத்துள்ள பெல்லின் சிம்பிள் ப்ரெஸ் ஆக்கானும் மறக்கிறது. அப்போ நமக்கு வீடியோலிட்டு போகாம். அப்போ ஒரு சிறிய குக்கர் எடுத்துட்டோண்டு அதில் அரை கப்பு பருப்பிட்டு கொடுக்காம். அப்போ அரை கப் பருப்பில் ஆவசியத்தில் ஒரு கால் ஸ்பூன் மஞ்சப்பொடி இடையான, அதிண்ட கூட ஆவசியத்தில் வெள்ளம் சேர்த்து கொடுக்க. இப்போ இது ஒரு நாலு பேர்த்தின் உள்ள சாம்பாரின் அளவு தனியான. அப்போ இதுன்னு குக்கர் அடைச்சிட்டு ஒரு ரெண்டு விசில் வச்செடுக்க, ரெண்டு விசில் வச்செடுக்க. இவட பருப்பு வெந்து கிட்டிட்டு இப்போ எனக்கு ரெண்டு விசிலின் ஆவசியம் உண்டாயிருந்தேன். இத்தனையும் வெந்துட்டு ഈ സമയത്തിൽ നമുക്ക് മലക്കറി ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ചെറിയ മത്തങ്ക, ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. ഒരു തക്കാളി എടുത്തിരിക്കുകയാണ്, ചെറിയ ഉള്ളി പത്തെണ്ണം എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഇന്നും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കഴുകി വെച്ചതാണ്. അതിന്റെ കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ പുളിവെള്ളം ഒരു സ്പൂണേ വിടുള്ളൂ, ഒരു ടീസ്പൂൺ വിടുകയാണ്. തക്കാളി ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ എടുത്താൽ പുളിയുടെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഒരു സ്പൂണേ വിടുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഒരു വിസിൽ വെച്ചെടുത്താൽ മതിയാവും. ഇപ്പൊ എന്റെ കുക്കറിൽ ഒരു വിസില്, ഇത് പുതിയ കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. നിങ്ങളുടെ കുക്കറിന്റെ അളവ് അനുസരിച്ച് വെച്ചോളണം. ഇപ്പൊ ഞാൻ വെക്കാൻ പോണത് ഒരു വിസിലേ വെക്കണുള്ളൂ. ഒരു വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. ഇതില് നമുക്ക് സാമ്പാർ പൊടി, മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ സാമ്പാർ പൊടി, അര സ്പൂൺ മുളക് പൊടി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ സാമ്പാർ പൊടി ഇവിടെ ഞാൻ തന്നെയാണ് പൊടിച്ചത്. ഇതിന്റെ ഒരു വീഡിയോ ഇടാം. അപ്പൊ ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സാമ്പാറിൽ മിക്സ് ആക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തിളയ്ക്കാൻ സമ്മതിക്കാം. അപ്പൊ ഇവിടെ സാമ്പാർ തിളച്ചു വരികയാണ്. നമുക്കിന്ന് താളിച്ചു കൊടുക്കാം. നല്ലതുപോലെ തിള വരികയാണ്. ഇവിടെ താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അതിലൊന്ന് കടുക് ഇട്ട് കൊടുക്കാം. ഇവിടെ കടുക്, ഉലുവ, വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി ചതച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ഉള്ളി കറിവേപ്പില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാമ്പാറിൽ മല്ലിയിലയും ചേർക്കാം. അപ്പൊ ഇവിടെ കടുക് ഇട്ട് കൊടുത്ത് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കാൽ സ്പൂൺ ചേർത്തിരിക്കുകയാണ്. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ചെറിയ ഉള്ളി. അതിന്റെ കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം താളിച്ചതുകൊണ്ട് സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി, പരിപ്പ് ചേർക്കുന്നതെല്ലാം വെളുത്തുള്ളി ചേർക്കുന്നത് അത്രയും നല്ലതാണ്. നമ്മളുടെ കുക്കർ സാമ്പാർ നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്. ഈ സമയത്തിൽ നിങ്ങൾക്ക് പെരുങ്കായപ്പൊടി, കായപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, മല്ലിയില ചേർത്ത് കൊടുക്കാം.